वेलकम बैक टू माय चैनल वीडियो स्वागत अब नरे कम्मा वीडियो एचार कुरे कल कहे ए करियापल तेल कूंाल पोटिकल अब अब कम्मा पशे या मोबाइल ओड़पोई अब इधा का अोटो ओडिकलिया എന്താ കളിയെന്ന് അറിയോ കുറേ ഉണ്ടാവും കുറേ വരും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും കളിയും ഒച്ചയാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടലൊക്കെ ആയിരിക്കും നമ്മൾ കുറേ നേരം കണ്ടിരിക്കും പക്ഷെ മൊബൈൽ എടുത്തപ്പോഴേക്കും എല്ലാം ഓടിപ്പോയി അപ്പോൾ നമുക്ക് കുരങ്ങിനെ ഓടിക്കണം ഇല്ലെങ്കിൽ പൂച്ചെടി അതാ അപ്പുറത്ത് കാണുന്ന മാവില്ല അതിൽ ഒറ്റ മാങ്ങ പോലുമില്ല എല്ലാം കുരങ്ങ് വന്ന് തിന്നും ഇതാ നോക്ക് ഇതാണ് ഇവിടുത്തെ കളി अब ना कुरंगे ओडिकल वीडियो नमुक कुरंगे ओडिचो अव या पू परी अगोटे नमुक पवाट अब नाम अोट कुरंगे ओडिचो ना पूवान अद ओडिपी अब कौ अगे ओडा मरती अगोटे ओडिपोयद नामिंग वो अब कुरंग ऐसा नाल मणि ओके आई समय वेल ताप नामिद अब इं वी बैक या पू पर स्थल अवड़े इधा अब ई का पूमर या डी वन पू पर याद वीडियो चेद या वीडि बैक भाग आवल कुर कौंत अवड़ा वीडियो इंटे वन ई का स्थल और मुदलाली अंलतीवेंड़ा अब या वांगियत अब अंलती कृषि क्यों और तेगे कृषि पूमरिष्टे तुसी अब पूजा पूव पर वन तुसी पूव पर वरल अब इत या पर पूवान पालपूवाण डे व्यक्त अल अब इतना ई पूवे पेर अवर कमेंट अकण कम इतना पूव केर पर अल और मुलपूल का स्मेल अब या मोनक अवान अं दूर का षड तेग वीब पेरकूटीडान कृषि समयत अंतर कटिल अब रेस्ट कूम इंटर चर कु पूचड़ ननक वे वे ते चे नटे करियापल तेय अंजाणी पूजक तुसी इष्टंपल तुसी इल पूजक माल कटान पूज के आवश्यक तुसी इल के इवड़ा पूजा पर अब इत कूवान इन पेरूल इतना कमेंट अब ना भंग पूवान अब पूज के आवश्यक साधन स्थल अब ना भंगेपेल सा नी चीर चीर पोन्णी आ चीर अब ईविंग वन आने चीर पर अब या मोन चीर परूरी वह अब और चीर डई का फु चीर अब मोबाइल ग्रीन का पुल चीर तोहन पशे नीर अब पशुने आटिको मोन अवे निकन अब चीर परल मोन अब पशुटे कूड़े ओडल अोटेपूर अब ना वेल के तानु अब कल रस इवे वन या या मोड़े कुरे नर इवे वन पेड़ कल की इं कृषि मर पूवे इटक ओडियोड़ या मिनट मिनट वरुद कम भंग मर इन पूत का प्रत्येक भंगीअल अब इवे टे कष्टे ते अब मोन पशुटे फोटो एड़कण पर अड़े अब दूर 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 पवायू अब अद कुर अद कटे मोन पदक 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 पशु अोटे पवान अब मोन पर अब पवा अड़ निकोड़ पर
എൻ്റെ മോനെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് പശുവൊക്കെ. അവൻ അതിനനുസരിച്ച് പോകുന്നു, പശു അതിനനുസരിച്ച് പോകുന്നു. ഇപ്പോൾ അതാ കണ്ടില്ലേ, ചീരയും തുളസിയും, തുളസീൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ ചീരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടൊക്കെ കണ്ടല്ലോ, നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ അങ്ങനെ കറങ്ങി നടന്നു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ചീര ഞാൻ കാണിച്ചു തരാം കേട്ടോ. തളർന്നു. അപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഷെഡിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അവൻ അവിടെ ഇരിക്കുകയാണ്. കാരണം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ചീര നമുക്ക് എപ്പോൾ വേണേലും വരാമല്ലോ. അപ്പോൾ ആവശ്യത്തിനൊരു ഇച്ചിരി ചീര പറിക്കും. കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കും. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. മോളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ചീര കുറേ ഉണ്ട്. ഈ കാണുന്ന ഫുൾ ഗ്രീന് ചീര ആണ്. ഒരുപാട് ചീരയുണ്ട്. കുറേ പേര് വന്ന് ഇതൊക്കെ പറിച്ച് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള ചീരയാണ്. പുഴുവൊന്നുമില്ല, അത് നല്ല ഇലകളാണ്. കണ്ടാൽ തന്നെ അറിയില്ല നമുക്ക്. അപ്പോൾ തുളസിയുടെ ഇല ഇടയിലൊക്കെയാണ് ഇതാ കണ്ടില്ലേ, എന്ത് ഭംഗി അറിയോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരലുണ്ട്. ഒരുപാട് ചീരയുണ്ട്. നമ്മൾ അടുത്തായതുകൊണ്ട് ആവശ്യത്തിന് ഇച്ചിരി പറിക്കും. അങ്ങനെയൊക്കെയാണ് കണ്ട തുളസിയൊക്കെ. അപ്പോൾ ചീരയൊക്കെ ഞങ്ങൾ പറിച്ചു. ഇത് പൊന്നാങ്കണ്ണി ചീരയല്ലേ, ഞങ്ങളവിടെ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ കുറച്ച് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചീരയൊക്കെ പറിച്ചു കൊണ്ടുവന്നു. ഇതാണ്ടല്ലേ, എത്രയേ പറിച്ചിട്ടുള്ളൂ, ഇത്ര മതി ഞങ്ങൾക്ക്. പിന്നൊരു സാധനം ഞങ്ങൾ കണ്ടു. തമിഴ്നാട്ടിലാണ് ഇങ്ങനെ ഒരു മരം കണ്ടിട്ടുള്ളത്. ഫിലിമിലൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ട്. ഇതാ ഇതുപോലെ തേങ്ങ പോലെ തന്നെയാണ് ഉണ്ടാകുക. അതിൻ്റെ ഉള്ളിൽ ഇളനീര് പോലെ തന്നെയാണ് ഉള്ളത്. അത് പഴുത്ത് കുറേ വീണിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ഇതൊക്കെ നാശമായി പോയതാണ്. ഞങ്ങളിടയ്ക്ക് വാങ്ങാറുണ്ട് കടയിൽ നിന്ന്. ഇത് ഇതുപോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇളനീര് പോലെയാണ്. ചുമ്മാ ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതാ ഒന്നും കൂടി ചീര കാണിച്ചു തരാം കേട്ടോ. കാരണം എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൈ കൊണ്ട് ഇങ്ങനെ തടവിക്കൊണ്ടൊക്കെ ഇരിക്കും. നല്ല രസമാണ്. ഒരുപാടുണ്ടല്ലോ. ഇനി നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.